ശ്രീരാമൻ്റെയും മൂന്ന് സഹോദരന്മാരുടെയും നാമധേയത്തിലുള്ള നാലു ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്നറിയപ്പെടുന്നത്. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുൻജന്മ ദോഷപരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യമമാണെന്നാണ് വിശ്വാസം. കോട്ടയം ജില്ലയിലെ രാമപുരം, കൂടപ്പുലം, അമനകര, മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നാലു ക്ഷേത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തണം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ച് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ അവസാനിക്കുന്നതാണ് തെക്കൻ കേരളത്തിലെ നാലമ്പല ദർശനം. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹു മഹാവിഷ്ണുവായി കുടികൊള്ളുന്ന വിഷ്ണുവിൻ്റെ സപ്താവതാരമായ ശ്രീരാമസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, സീതാദേവി, ഹനുമാൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും കുടികൊള്ളുന്നുണ്ട്. നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളും ക്ഷേത്രത്തിൽ നടക്കും. വെള്ളിയിൽ തീർത്ത അമ്പും വില്ലും പട്ടുവിരിയിൽ. സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം പിന്നിട്ട് കാടും മലയും നിറഞ്ഞ കിഴക്ക് ഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള രാമപുരത്തെത്തി അവിടുത്തെ അന്തരീക്ഷം കണ്ട് ഭഗവാൻ സമീപത്ത് കണ്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. ജ്യേഷ്ഠനെ കാണാതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ ഇവിടെ എത്തി ജ്യേഷ്ഠനെ കാണുകയുണ്ടായി. മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്ത് തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമൻ അനുജന്മാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസമുറപ്പിച്ചു. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ്. അതിനാൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുവാൻ സാധിക്കും. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമില്ലാത്ത സാഹചര്യത്തിലാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രസക്തിയേറുന്നത്.